നമസ്കാരം. തന്നെയും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെയും തമ്മിൽ തെറ്റിക്കാൻ കോൺഗ്രസിനുള്ളിൽ ശ്രമം നടക്കുന്നതായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഇപ്പോൾ ഒരു പണിയും ഇല്ലാതായ ചിലരാണ് കുത്തിത്തിരിപ്പിന് പിന്നിൽ. താൻ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു എന്ന പ്രചാരണം ഇവർ നടത്തുന്നുണ്ട്. ഈ നേതാക്കൾക്ക് പാർട്ടിയോട് ഒരു കൂറുമില്ല. അവർ നഷ്ടപ്പെട്ട അധികാര സ്ഥാനത്തെ മാത്രം ചിന്തിച്ച് ഇരിക്കുകയാണ്. നേതൃത്വം കൈമാറ്റപ്പെടുന്നതിനെ അതേ രീതിയിൽ മനസ്സിലാക്കുകയാണ് വേണ്ടത്. എല്ലാ പരിധിയും വിട്ടു പോയാൽ ഇത് കൈകാര്യം ചെയ്യേണ്ടി വരും. മുരളീധരനും ചെന്നിത്തലയും എല്ലാം പറഞ്ഞു തീർത്തത് നല്ലതാണ്. പുനഃസംഘടനയിൽ അതൃപ്തി അറിയിച്ച് എം പിമാർ കത്തയച്ചതിൽ തെറ്റില്ല. പ്രശ്നങ്ങൾ പരിഹരിച്ച് 2 ദിവസത്തിനകം പട്ടിക പുറത്തുവിടുമെന്നും വി ഡി സതീശൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും ഗ്രൂപ്പിന്റെ ഭാഗമാകേണ്ടി വന്നാൽ അധികാര സ്ഥാനം വിടുമെന്നാണ് വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത്. തനിക്കെതിരെ വ്യക്തിഹത്യ നടക്കുന്നുണ്ട്, ഇതിന് പിന്നിലുള്ള ശക്തി ആരെന്ന് അറിയാം. എന്നാൽ ഇപ്പോൾ പറയുന്നില്ല. കേരളത്തിലെ കോൺഗ്രസിൽ ഇനി ഗ്രൂപ്പുകളില്ലെന്നും സതീശൻ പറയുന്നുണ്ട്. സുധാകരനുമായി അനുരഞ്ജനത്തിലെത്തിയിട്ടുണ്ട്. ഡി സി സി പട്ടിക പ്രഖ്യാപിക്കാനാണ് സതീശന്റെ നീക്കം. പട്ടിക നീളുന്നതിലെ അപകടം കൂടി കണ്ടാണ് ഈ ഒരു ശ്രമം. എം പിമാർ പരാതി ഉന്നയിച്ചെന്ന് കാണിച്ചാണ് ഹൈക്കമാൻഡ് പുനഃസംഘടന നിർത്തിവെപ്പിച്ചത്. പുനഃസംഘടന നിർത്തിവെച്ച ഹൈക്കമാൻഡ് നടപടിയിൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന് കടുത്ത അതൃപ്തിയാണുള്ളത്. എല്ലാവരെയും ചർച്ച നടത്തിയിട്ടും എം പിമാരുടെ പരാതി ഉണ്ടെന്ന് പറഞ്ഞ് പട്ടിക തടഞ്ഞതിലാണ് അദ്ദേഹത്തിന് അമർഷമുള്ളത്. നോക്കുകുത്തിയായി തുടരാനില്ലെന്നാണ് സുധാകരൻ എ ഐ സി സി നേതൃത്വത്തെ ഇപ്പോൾ അറിയിച്ചതുപോലും. കെ സി വേണുഗോപാലും വി ഡി സതീശനും തന്നെ മറയാക്കി പാർട്ടി പിടിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് സുധാകരന്റെ സംശയം. അതേസമയം സതീശനും വേണുഗോപാലിനും എതിരായ നീക്കത്തിൽ സുധാകരനൊപ്പം പഴയ ഐ ഗ്രൂപ്പ് നേതാക്കൾ യോജിച്ചു എന്ന് വേണം പറയാൻ. തമ്മിലെ പ്രശ്നം കൂടി തീർത്താണ് ചെന്നിത്തലയും മുരളിയും കെ പി സി സി പ്രസിഡന്റിനെ പിന്തുണയ്ക്കുന്നത്. പട്ടികയ്ക്കെതിരെ പരാതികൾ ഐ ഗ്രൂപ്പ് തള്ളുമ്പോൾ കരട് പട്ടികയിൽ പരാതികളുണ്ടെന്നും അത് തീർക്കണമെന്നുമാണ് എ ഗ്രൂപ്പ് നിലപാട്. സംഘടനാ തിരഞ്ഞെടുപ്പിന് 1 മാസം മാത്രം ബാക്കി നിൽക്കെ ഡി സി സി പുനഃസംഘടനയിലൂടെ പദവി ലഭിക്കുന്നവർക്ക് പ്രവർത്തനത്തിന് കുറഞ്ഞ സമയം മാത്രമേ കിട്ടുകയുള്ളൂ. താൽക്കാലിക സംവിധാനത്തിന് രൂപം നൽകാൻ പോലും സമവായം നീളുന്നതിൽ എ സി സിക്കും അണികൾക്കും അമർഷമുണ്ട്. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു ചാനൽ കേരള. ചാനൽ കേരള, ചാനൽ ബൈ എൻ വി സി ബ്രോഡ്കാസ്റ്റിംഗ്. Like and subscribe to Channel Kerala. Channel Kerala, a channel by